നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ത്രിപുരയിലും നാഗാലാൻഡിലും ഭരണ തുടർച്ച ഉറപ്പിച്ച ബി ജെ പി. ഇടത് കോൺഗ്രസ് സഖ്യവും തിപ്രമോദയും ഉയർത്തിയ കനത്ത വെല്ലുവിളി മറികടന്ന് നേരിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ത്രിപുര പിടിച്ചു. തുടക്കത്തിൽ ലീഡ് നില മാറി മറന്നത് ബി ജെ പി കേന്ദ്രങ്ങളിൽ അല്പം ആശങ്കയുണ്ടാക്കി. 21 സീറ്റിൽ ഭൂരിപക്ഷം 1000-ൽ താഴെയാണ്. സഖ്യം കോൺഗ്രസിന് നേട്ടമായപ്പോൾ സി പി എമ്മിന് കൈപൊള്ളി. മൂന്ന് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് ആദ്യം പി ബസന്തിലേക്ക്. ബസന്ത്, ത്രിപുര ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ത്രിപുരയിലെ വോട്ടെണ്ണൽ കടന്നുപോയത്. ഒടുവിൽ ഈ ഒരു സമയത്തിലേക്ക് എത്തുന്ന സമയത്ത് തുടർഭരണം ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ബി ജെ പി എത്തി. ഈ നമ്പറിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ലേ ഉള്ളൂ. തീർച്ചയായും മഞ്ജിത, ഈ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ബി ജെ പി വലിയ തോതിൽ കുതിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചെങ്കിലും അവിടുത്തെ പ്രാദേശിക ചാനലുകളാണ് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ലീഡ് നില നൽകിയിരുന്നത്. അതായത് അവിടെ ഇടത് കോൺഗ്രസ് സഖ്യവും അതോടൊപ്പം തന്നെ തിപ്ര മോദയും വലിയ തോതിൽ മുന്നേറുന്നുണ്ട് എന്നുള്ള സൂചനകൾ വന്നു തുടങ്ങിയത് ആ ഘട്ടത്തിലാണ്. ഏതായാലും പ്രതീക്ഷിച്ച പോലെ തന്നെ ബി ജെ പി 34 സീറ്റിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. വലിയ തോതിലുള്ള ഒരു വിജയപ്രതീക്ഷ അവർക്കുണ്ടായിരുന്നെങ്കിലും അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമാണ്. പക്ഷേ മറുവശം നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 36 സീറ്റുകളാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. ഒരു മുഖ്യമന്ത്രിയെ മാറ്റി, അത് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ചെറിയ തരത്തിലുള്ള ജനവികാരം, ഇതെല്ലാം ഉണ്ടായിട്ടും 34 സീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഒരു ഭാഗത്ത് ഇടത് സഖ്യം വലിയ തോതിൽ മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ നേട്ടമുണ്ടായത് സി പി എമ്മിനേക്കാൾ ഉപരി കോൺഗ്രസിനാണ് എന്നുള്ള വസ്തുത നമ്മൾ മറച്ചു വെക്കരുത്. കഴിഞ്ഞ തവണ 0 സീറ്റുണ്ടായിരുന്നിടത്ത് ഇത്തവണ 5 സീറ്റ് നേടാൻ കോൺഗ്രസിന് സാധിച്ചു, സഖ്യത്തിലാണെങ്കിൽ കൂടി. പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. അതേസമയം സി പി എമ്മും കോൺഗ്രസും പ്രതീക്ഷ പോലെ ഒരു വലിയ കുതിച്ചു ചാട്ടം നേടി അധികാരത്തിലേക്ക് എത്താനുള്ള ആ ശ്രമം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. അതിന് ഒരു പ്രധാന കാരണം തിപ്ര മോദിയുടെ സാന്നിധ്യമായിരുന്നു എന്നുള്ളത് ഫലം പൂർണ്ണമായി വരുമ്പോൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഏതായാലും തിപ്ര മോദിക്ക് 11 സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു. 20 സീറ്റുകളിൽ അവരുടെ മേഖലകളിൽ അവർ മത്സരിച്ച 20 സീറ്റുകളിലാണ് ഈ 11 സീറ്റുകൾ ലഭിച്ചിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ തിപ്ര മോദിയുമായിട്ടൊരു സഖ്യത്തിനൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ബി ജെ പി ഭരണം മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മുറ്റേറ്റത്തിന് വഴിവെക്കുമായിരുന്നു എന്നുള്ള വിലയിരുത്തലുകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഘട്ടത്തിൽ അധികാരത്തിലെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും തിപ്ര മോദിയും വെച്ച് പുലർത്തിയിരുന്നു. അഥവാ അത്തരത്തിലൊരു തൂക്കുസഭ വരികയാണെങ്കിൽ തന്നെ സി പി എം മുഖ്യമന്ത്രി സ്ഥാനം മാറ്റിവെക്കണം. തിപ്ര മോദിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ചില ചർച്ചകളും ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു എന്നും നമ്മൾ വിസ്മരിച്ചുകൂടാ. ഏതായാലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ അഞ്ജിത തന്നെ പറഞ്ഞ പോലെ പല മണ്ഡലങ്ങളിലും 1000-ൽ താഴെയാണ് ഭൂരിപക്ഷം എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അന്തിമ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ത്രിപുര നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് സി പി എമ്മിന് ത്രിപുര പിടിച്ചെടുക്കാൻ, വീണ്ടും പിടിച്ചെടുക്കാൻ കഴിയാത്തത് വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഞ്ജിത, ബസന്ത്, ഈ ഇതുവരെ വന്ന ഫലങ്ങൾ വിശകലനം ചെയ്യുന്ന സമയത്ത് ഈ തിപ്രമോദയുടെ സാന്നിധ്യം, അത് ആരുടെ വോട്ട് ബാങ്കിലാണ് വിള്ളലുണ്ടാക്കിയത്? ഈ ഐ പി എഫ് ടി, ആ വോട്ട് ബാങ്കിലേക്ക് വലിയ തോതിൽ തിപ്രമോദ കടന്നുകൂടി എന്നത് ആ ചില മേഖലകളിലെ, പ്രത്യേകിച്ചും ഗോത്ര മേഖലകളിലെ ഫലമൊക്കെ ലീഡ് നിലയിലേക്ക് വരുന്ന സമയത്ത് തോന്നുന്നില്ലേ? തിപ്രമോദ ഇപ്പോൾ ഒരുപക്ഷെ അവരുടെ സാന്നിധ്യം ബി ജെ പിക്ക് ഗുണകരമായി എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതായത് ബി ജെ പിയുടെ എതിരായിട്ട് പോകേണ്ട വോട്ടുകൾ പോലും തിപ്രമോദ പിടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ അവരുടെ സാന്നിധ്യം ബി ജെ പിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ഘടകം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് തിപ്രമോദയാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശത്രു തിപ്രമോദയാണ് എന്നുള്ളത്. ഈ ഇവരുടെ സാന്നിധ്യം ഒരു പക്ഷേ ബി ജെ പിക്ക് ഗുണകരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോ മണ്ഡലത്തിൻ്റെയും മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ വരുമ്പോൾ മാത്രമേ ആരുടെ സാന്നിധ്യത്തിലാണ് ബി ജെ പിക്ക് ഗുണകരമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായാലും ഒരു ട്രൈകോണോട്ട് കോൺടെസ്റ്റ് വരുമ്പോൾ ബി ജെ പിക്ക് കിട്ടാവുന്ന ഒരു നേട്ടം അതിവിടെ ഉണ്ടായി. മറ്റൊരു ഘടകം കൂടി പറയാം,
ഒരു ബി ജെ പിക്കെതിരെ മത്സരിക്കുന്ന ഓരോ പാർട്ടിക്കും 15-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. അതൊരു തെരഞ്ഞെടുപ്പ് കണക്കാണ്. ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കും അത്തരം 15 സീറ്റിന് മുകളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അതും ഒരു നേട്ടമായി എന്നുള്ളതാണ്. മറ്റു പാർട്ടികളെല്ലാം തന്നെ ചെതറി നിൽക്കുന്ന ഒരു സാഹചര്യം അത് ബി ജെ പിക്ക് ത്രിപുരയിൽ ഗുണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. ശരി, വസന്താണ് ത്രിപുരയിൽ ഇതുവരെ വന്ന ഫലങ്ങൾ ആഴത്തിൽ വിലയിരുത്തിയത്.